KPCC ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പഴകുളം മധു, ഈ നാളെ ലോകായുക്തയുടെ വിധി വരുന്നതോടെ കൂടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ആദ്യ പ്രതികരണം? ലോകായുക്ത വിധി മൂലം ഒരു മന്ത്രിക്ക് ഈ സർക്കാരിൽ രാജിവെച്ചു പോകേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരായിട്ടുള്ള കേസുകൾ ലോകായുക്തയിൽ പെൻഡിംഗുമായിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസ് വിധി പറയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഗവൺമെന്റ് ലോകായുക്ത നിയമം തന്നെ അട്ടിമറിച്ച് ആ ലോകായുക്തയുടെ പല്ലും നഖവും ഊരിയെടുത്തിട്ട് ലോകായുക്തയ്ക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും ഉപേക്ഷിച്ചിട്ട് ഒരു ഭേദഗതി കൊണ്ടുവന്നത്. ആ ഓർഡിനൻസ് ഗവർണറുടെ അസന്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗവർണറുടെ അസന്റ് ലഭിക്കാതിരിക്കാനും കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ലോകായുക്തയുടെ കോൺസെപ്റ്റ് ഉണ്ട്. എന്തിനാണോ ലോകായുക്ത ലോക്പാൽ നിയമങ്ങൾ രാജ്യത്ത് വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത് ആ ആവശ്യങ്ങളെ മുഴുവൻ നിരാകരിക്കുന്ന അതിന്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്ന വിധമുള്ള അമെന്റ്മെന്റ് ആണ് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അമെന്റ്മെന്റ് ഓർഡിനൻസ് ആകാത്ത സാഹചര്യത്തിൽ ആ നിയമം നിലവിലില്ല. ലോകായുക്തയുടെ പഴയ നിയമം തന്നെയാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ആ നിയമം അനുസരിച്ച് ലോകായുക്തയ്ക്ക് വിധി പറയാൻ ഒരു തടസ്സവുമില്ല. എന്നാൽ ലോകായുക്ത വിധി പറയാതെ അത് നീട്ടിക്കൊണ്ടു പോവുകയാണ്. എന്താണ് ലോകായുക്തയെ ഇതിന് പ്രേരിപ്പിക്കുന്നത്? ലോകായുക്തയെ പോലെയുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ സർക്കാർ ഏജൻസികളായി അധപ്പതിച്ചാൽ ഈ രാജ്യത്ത് എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ജനങ്ങളിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ ഇപ്പോൾ ലോകായുക്തയുടെ ഈ മെല്ലപ്പോക്കിനെ നിരീക്ഷിച്ചത്. അപ്പൊ ലോകായുക്ത പ്രതിസ്ഥാനത്തായി പ്രതിരോധത്തിലായി അവർക്ക് ഇക്കാര്യത്തിൽ വിധി പറയാൻ എനിക്ക് നിർവാദമില്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ പോലും കാൽക്കീഴിൽ കൊണ്ടുവരാനും അവരെ എന്താണ് അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനും ഉള്ള ഗവൺമെന്റിന്റെ ഒരു ഒരു രീതിയുണ്ട് കേന്ദ്രത്തിൽ. അതേ രീതി കേരളത്തിൽ പ്രാവർത്തികമാക്കുമോ? ലോകായുക്ത വിധി നിയമങ്ങളൊന്നും നോക്കാതെ അവരെ നിയമിച്ച സർക്കാരിനോടുള്ള എന്താണ് താല്പര്യം ഉയർത്തിപ്പിടിച്ചാണോ പുറപ്പെടുക എന്നൊക്കെ നമുക്ക് കാണാനിരിക്കുന്നുള്ളൂ. എന്തായാലും ഈ സാഹചര്യത്തിൽ നാളെ ലോകായുക്ത അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണെങ്കിൽ അവർ നിർവഹിക്കാൻ പോകുന്ന നിയമം അനുസരിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ വരാൻ പോകുന്ന വിധി ഗവൺമെന്റിന് എതിരായിരിക്കും. ആ വിധി എതിരായി വന്നാൽ തെറ്റി ജലീലിനെ രാജിവെപ്പിച്ച ഗവൺമെന്റിലെ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും. ഇവിടെ രാമേന്ദ്രൻ നായരും ഒഴിവു വിജയൻ ഞങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അവരല്ല. അവർ അന്തരിച്ചു പോയി. അവരോട് ഞങ്ങൾക്ക് അവരുടെ ആത്മാവിനോടും അവരുടെ കുടുംബത്തോടുമില്ല ഞങ്ങൾക്ക് വളരെ ആദരവുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ്. അത് അവർ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ചെയ്യണം. സ്വജനപക്ഷപാതമാണ്, ക്ലിയർ ആയിട്ട്. അപ്പൊ താങ്കൾ ഒരു നിമിഷം ശ്രീ പഴകുളം അത് ഒന്ന് തുടരണം. ഇപ്പോൾ PC ജോർജും നമുക്കൊപ്പം ചേരുന്നു.